സംസ്ഥാനത്ത് നാശോന്മുഖമായി കിടക്കുന്ന ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് ദേവസ്വം ബോർഡുകൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ. കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ച പൂമാലിക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രത്തോടനുബന്ധിച്ച് നിർമ്മിച്ച പൂമാലിക ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് പല ക്ഷേത്രങ്ങളും നാശത്തിന്റെ വക്കിലാണെന്നും ഒപ്പം ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള കാവുകൾ, കുളങ്ങൾ എന്നിവയും നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം ക്ഷേത്രങ്ങളെയും അനുബന്ധ കാര്യങ്ങളെയും സംരക്ഷിക്കാൻ ദേവസ്വം വകുപ്പ് ശ്രദ്ധ ചെലുത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 5 ദേവസ്വം ബോർഡുകളുടെയും പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ എന്നിവരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. സ്വകാര്യ ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് 5 കോടി രൂപയാണ് ഇത്തവണ അനുവദിച്ചത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ 100 ക്ഷേത്രങ്ങളിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ പല ക്ഷേത്രങ്ങളും നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള കാവുകൾ, കുളങ്ങൾ അതെല്ലാം നാശോന്മുഖമാണ്. ഇപ്പം നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡ്, അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളല്ല, സ്വകാര്യ ട്രസ്റ്റുകൾ, സ്വകാര്യ മാനേജ്മെൻറ്റിലൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങൾ, അതുപോലെ കുടുംബക്ഷേത്രങ്ങൾ, ഏകദേശം 729 ക്ഷേത്രങ്ങൾക്ക് 5 കോടി രൂപ കഴിഞ്ഞ വർഷം കൊടുക്കുകയില്ല. ഈ വർഷം അതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങളെയും കൂടുതൽ പൈസയും കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അത് സ്വകാര്യ ക്ഷേത്രങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൽ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്ന് 5 ദേവസ്വം ബോർഡുകളിലെ പ്രസിഡന്റെയും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളെയും അടുത്ത കാലത്ത് വിളിച്ചു കൊണ്ടിരുന്നു. ഓരോ ക്ഷേത്രങ്ങളെയും അഭിവൃദ്ധിപ്പെടുത്താൻ അതാത് ക്ഷേത്രങ്ങളിൽ നമ്മുടെ ഉപദേശ സമിതിയും എല്ലാം ചേർന്നുകൊണ്ട് അത് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ മലബാർ ദേവസ്വങ്ങളിലെ ഏകദേശം 300 ക്ഷേത്രങ്ങളിലെ ഇപ്പോഴുള്ള ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷയായി. രാമന്തലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി ദീപു, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം വി ലക്ഷ്മണൻ, രാമന്തലി ഗ്രാമപഞ്ചായത്ത് അംഗം എൻ വി സജിനി, അണീക്കര ക്ഷേത്രം സമുദായി പി വി വിജയൻ, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വി പി രാമചന്ദ്രൻ, ഐ വി പ്രമോദ്, രാജൻ പെരിയ, പരത്തി ഭാസ്കരൻ, ഇ പി ബാലകൃഷ്ണൻ, പി രവീന്ദ്രൻ, ടി വി പ്രശാന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജോൺസൺ പുഞ്ചക്കാടിന്റെ നേതൃത്വത്തിലുള്ള പുല്ലാങ്കുഴൽ കച്ചേരി അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.